ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനു കൃഷ്ണ. എന്റെ പേര് സ്നേഹ. നമ്മളിന്ന് ബാംഗ്ലൂരിൽ ഓപ്പൺ ആയിട്ടുള്ള പുതിയ ലുലു മോഡലിന്റെ ഫ്രണ്ടിലാണ്. അപ്പോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു വിൻഡോ ഷോപ്പിംഗിന് വന്നതാണ്. അപ്പൊ നമ്മൾ ഷോപ്പിംഗിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ്. ഇതാണ് മോള്. അപ്പോ നമുക്കുള്ളിൽ പോയിട്ട് എന്തൊക്കെ പുതിയ ഷോപ്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഷോപ്പ്, എന്റെ വീട് എറണാകുളത്താണ്. സോ എറണാകുളത്തിന് കമ്പയർ ചെയ്തിട്ട് ഇവിടെ മോഡ് അത്ര വലുതാണ്. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാംഗ്ലൂരിലെ രാജാജി നഗറിൽ സുജാത തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 14 ഏക്കറിലാണ് ലുലു ഗ്ലോബൽ മാൾ ഉള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 11 ഓപ്പൺ ആയ ഈ മാൾ കാണാൻ വൻ തിരക്കുണ്ടെന്ന് ന്യൂസുകളിൽ ഉണ്ടായിരുന്നു. എടപ്പള്ളിയിലുള്ള ലുലു മാളിന്റെ എൻട്രൻസ് വെച്ച് നോക്കുമ്പോൾ അത്ര സ്പേഷ്യസ് അല്ല എന്ന് തോന്നുമെങ്കിലും ബാംഗ്ലൂരിൽ തന്നെയുള്ള മറ്റു മാളുകൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അങ്ങനെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് ടെമ്പറേച്ചർ ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോളിന്റെ ഫ്രണ്ട് എൻട്രൻസിലൂടെ അകത്തേക്ക് കയറി. നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലപരിമിതി എനിക്ക് ഇവിടെയും തോന്നി കേട്ടോ. ചിലപ്പോൾ നാട്ടിലുള്ള ലുലുവിൽ ഒരുപാട് തവണ പോയതുകൊണ്ടാവാം ഇങ്ങനെ ഒരു തോന്നൽ. ഏതെല്ലാം ഷോപ്സ് ഓപ്പൺ ആയിട്ടുണ്ടെന്നറിയാൻ തേരാപ്പാര നടന്ന് വീഡിയോ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് നടന്നു. ഫ്രണ്ടിലുള്ള എൻട്രൻസ് സ്പേസിന് സമാനമായ വേറൊരു എൻട്രൻസ് ബാക്ക് സൈഡിലും ഉണ്ട്. ഇൻഫർമേഷൻ ഡെസ്ക് ഇവിടെയാണ് ഉള്ളത്. ഗംഭീരമായി ഒരു പീകോക്കിന്റെ സ്കൾപ്ചർ പൂക്കളൊക്കെ വെച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തം 4 ഫ്ലോറുകളുള്ള മോൾ ഫുൾ കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അധികം സമയം കളയാതെ തേരാപ്പാര നടത്തം തുടരാം. ഈ അടുത്ത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് സ്പേസ് വേക്കൻ്റ് ആണ്. ഓപ്പണിംഗ് സൂൺ എന്ന് പല സ്പേസിൻ്റെയും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലുലുവിൻ്റെ ഓൺ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആയ ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലു ഫാഷനും ലുലു കണക്റ്റും എല്ലായിടത്തെയും പോലെ ഇവിടെയും ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ മുക്കിലും മൂലയിലൊക്കെ പോയി വീഡിയോ എടുത്ത ശേഷം 3rd ഫ്ലോറിലെത്തി. ഇവിടെയാണ് ഫൺടൂര ഫാമിലി എൻ്റർടൈൻമെൻറ് സെൻറ്ററും ഫുഡ് കോർട്ടും എല്ലാം ഉള്ളത്. വെറുതെ പറയുന്നതല്ല, ഫുഡ് കോർട്ട് ഒരു അത്ഭുതമായി തോന്നിയത് ഇവിടെ എത്തിയപ്പോഴാണ്. എല്ലാ ഷോപ്സിൻ്റെയും ഫ്രണ്ടിൽ വമ്പൻ ക്യൂ. ഇരുന്ന് കഴിക്കാൻ ഒരു സ്പേസ് പോലും വേക്കൻ്റ് ഇല്ല. തിരക്ക് കണ്ടപ്പോൾ കണ്ണു തള്ളി, നല്ല വിശപ്പുമുണ്ട്. ഏതായാലും ബുദ്ധിപൂർവം വൈഫിനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വിട്ടിട്ട് സീറ്റ് തപ്പി ഞാൻ നടന്നു. നടന്നു നടന്ന് ഒരു സീറ്റ് പോലും കിട്ടാതായപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും ഈ സെയിം ബുദ്ധിയുള്ളവരാണ്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഒരു സീറ്റ് കിട്ടി, ഫുഡ് കഴിച്ചു. ഇത്രയും തിരക്കുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി ഫൺടൂറയുടെ ഫാമിലി എൻ്റർടൈൻമെൻറ് സെൻറ്ററിലേക്ക് പോകാം. എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാം. ഗെയിംസിനായി നമ്മുടെ ഇഷ്ടാനുസരണം ഫൺടൂറയുടെ കാർഡ്സ് പർച്ചേസ് ചെയ്യാം. കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നവർക്ക് പ്രത്യേക ഓഫേഴ്സും ഇവിടെയുണ്ട്. ഉള്ളിൽ ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു വെടിച്ചില്ല് കളക്ഷൻ. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി സെറ്റപ്പ്. ഇത്രയും വലിയൊരു എൻ്റർടൈൻമെൻറ് സെൻറ്റർ ഞാൻ വേറൊരു മോളിലും കണ്ടിട്ടില്ല. ഒരു മിനി റോളർ കോസ്റ്ററും വെർച്വൽ റിയാലിറ്റി ഏരിയയും ഇൻഡോർ അഡ്വഞ്ചർ ഗെയിംസും ബൗളിങ്ങും ട്രാംപ്ലിനും ഷൂട്ടിംഗ് ഗെയിംസും റേസിംഗ് ഗെയിംസും എന്തിനു പറയുന്നു, സിപ്ലൈൻസ് വരെ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു മിനി വണ്ടർലാൻഡ് തന്നെ ഫൺടൂർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുമായി എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയവുമില്ല.
തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. 1.5 lakh സ്ക്വയർ ഫീറ്റ് ആണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ടോട്ടൽ സ്പേസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടാവും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഗ്രോസറി, സ്റ്റേഷനറി ഐറ്റംസ്, കിച്ചൺ ആൻഡ് ഗാർഡൻ ഐറ്റംസ്, ടൂൾസ്, എന്തിനു പറയുന്നു, നമ്മുടെ രാജ്യത്തു നിന്നുള്ളതും വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതുമായ ഒരുപാട് ഐറ്റംസ് അവനവൻ്റെ ഇൻട്രസ്റ്റും ബഡ്ജറ്റും നോക്കി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടെ ഇല്ലാത്തതെന്നുള്ള ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ബേക്കറി സെക്ഷൻ, സാലഡ് സെക്ഷൻ, പിക്കിൾ സെക്ഷൻ, വെജ് ആൻഡ് നോൺ വെജ് ഫുഡ് സെക്ഷൻ, ചീസ്, ഐസ്ക്രീം, ഫ്രോസൺ ഫുഡ്സ്, ഫിഷ് ആൻഡ് മീറ്റ്, അങ്ങനെ എല്ലാം ഒരൊറ്റ കുടക്കീഴ്. ഏകദേശം 3.5 hours എടുത്തു ഹൈപ്പർ മാർക്കറ്റ് ഫുള്ള് നടന്ന് പർച്ചേസ് ചെയ്യാൻ. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ വൈഫിനൊരാഗ്രഹം, ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന വീഡിയോ ഒന്നെടുക്കണം. പ്രിയതമയുടെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് ആ വീഡിയോയും ഷൂട്ട് ചെയ്തു. നാട്ടിലെ ലൂവുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര സ്പേഷ്യസ് അല്ലെങ്കിലും ഒരു ഫുൾ ഓൺ ഫൺ ആൻഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഉണ്ടാവുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. രാവിലെ ഫാമിലിയുമായി വന്നാൽ ഒരു എൻറ്റയർ ഡേ ഇവിടെ എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാം. ഷോപ്പിങ്ങും കുറച്ച് ഫൺ ആക്ടിവിറ്റീസും ഫുഡ് കോർട്ടും മൾട്ടിപ്ലക്സ് തിയേറ്ററും എല്ലാമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ്. എനിവേ, ലുലു ഗ്രൂപ്പിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.